വെരി ഗുഡ് മോർണിംഗ് ടു വൺ ആൻ ആൾ ആൻഡ് വാം വെൽക്കം ടു അവർ 43rd തേഡ് ഓൺലൈൻ ക്ലാസ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ രജിസ്ട്രേഷനാണ് കഴിഞ്ഞ സെഷനിലാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തത് ഇന്നത്തെ സെഷനോട് കൂടിയിട്ട് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഞാൻ അവസാനിപ്പിക്കും അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക്ക് വെരിഫിക്കേഷൻ ഓഫ് ദി അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആൻഡ് അപ്രൂവൽ എപ്പോഴൊക്കെയാണ് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ അപ്ലിക്കേഷൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ കിട്ടിയാൽ എങ്ങനെയാണ് അത് വെരിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ് അത് അപ്രൂവൽ അയക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എക്കനോളജ്മെൻറ്റ് കൊടുക്കുന്നത് ആർ ഇ ജി സീറോ ടു എന്ന് പറയുന്ന ഒരു ഫോമിലാണ് എക്കനോളജ്മെൻറ്റ് ഓഫ് റെസീറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇവിടെ നമ്മൾ പഠിക്കുന്നത് രജിസ്ട്രേഷനുള്ള അപ്ലിക്കേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് എങ്ങനെയാണ് അത് വെരിഫൈ ചെയ്യുന്നത് എന്നുള്ളതും ആ രജിസ്ട്രേഷൻ്റെ അപ്രൂവൽ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത് റൂൾ നയൻ ആണ് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയറ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സോ അക്കോർഡിംഗ് ടു റൂൾ നയൻ ദ അപ്ലിക്കേഷൻ ഷാൾ ബി ഫോർവേഡ് ടു ദ പ്രോപ്പർ ഓഫീസർ ഹൂഷാൽ എക്സാമിൻ ദ അപ്ലിക്കേഷൻ ആൻഡ് ദ ഡോക്യൂമെൻ്റ് സബ്മിറ്റഡ് രജിസ്ട്രേഷൻ്റെ സമയത്ത് അപ്ലിക്കേഷൻ്റെ ഒപ്പം എന്തൊക്കെ ആണ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് ആ എല്ലാ ഡോക്യുമെൻസും അതുപോലെ തന്നെ ഈ അപ്ലിക്കേഷൻ ഫോമും കൂടി ആർക്കാണ് സെൻഡ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഫോർവേഡ് ടു ദ പ്രോപ്പർ ഓഫീസർ ആരാണോ ഏത് ഓഫീസറോടാണോ ഈ ഡോക്യുമെൻറ്റ്സ് എക്സാമിൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് ആ എക്സാമിൻ ചെയ്യേണ്ട ഓഫീസർക്ക് ഈ അപ്ലിക്കേഷനും അതോടൊപ്പം സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സും എന്ത് ചെയ്യും ഫോർവേഡ് ചെയ്യും

അപ്ലിക്കേഷൻ എന്നാണോ സബ്മിറ്റ് ചെയ്തത് അതിന് മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ എന്ത് ലഭിച്ചിരിക്കും അപ്രൂവൽ ലഭിച്ചിരിക്കും ഇഫ് ദ അപ്ലിക്കേഷൻ ഈസ് ഡിഫക്റ്റീവ് ഓർ എനി ക്ലാരിഫിക്കേഷൻ ഈസ് റിക്വയർഡ് ഹി മേ യു ഇൻ നോട്ടീസ് ടു ദ അപ്ലിക്കൻ്റ് ഇലക്ട്രോണിക്കലി ഇൻ ഫോം ജി എസ് ടി ആർ ഇ ജി സീറോ ത്രീ വിത്തിൻ ത്രീ വർക്കിംഗ് ഡേയ്സ് ആൻഡ് ദ അപ്ലിക്കൻ്റ് ഷാൽ ഫർണിഷ് ക്ലാരിഫിക്കേഷൻ ഇൻഫോർമേഷൻ ഓർ ഡോക്യുമെൻറ്റ്സ് ആസ് പർ ദ നോട്ടീസ് ഇലക്ട്രോണിക്കലി ഇൻഫോം

അദ്ദേഹം എന്ത് ചെയ്യും ഈ എക്സാമിൻ ചെയ്യുന്ന ഓഫീസർ ഇലക്ട്രോണിക്കലായിട്ട് ഒരു ഫോം ഇഷ്യൂ ചെയ്യും ആ ഫോമിൻ്റെ നമ്പറാണ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു വെക്കുക ആർ ഇ ജി സീറോ ത്രീ എന്ന് പറയുന്ന ഒരു നോട്ടീസാണ് എക്സാമിനർ അപ്ലിക്കൻറ്റിന് അയക്കുന്നത് എത്ര ദിവസത്തിനുള്ളിൽ അയയ്ക്കും മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ അയച്ചിരിക്കണം അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക എത്ര ദിവസത്തിനുള്ളിലാണ് അയ അടയ്ക്കുന്നത് മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഈ ആർ ഇ ജി സീറോ ത്രീ എന്ന് പറയുന്നത് ആപ്ലിക്കൻ്റ് സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻസിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റീവായിട്ടോ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു നോട്ടീസ് കൊടുക്കണം ഇനി ഈ നോട്ടീസ് ലഭിച്ചിട്ട് തിരിച്ച് അപ്ലൈ ചെയ്യേണ്ട അല്ലെങ്കിൽ അത് സബ് ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് സബ്മിറ്റ് ചെയ്യുന്ന ഫോം നമ്പർ എന്താണ് ആർ ഇ ജി സീറോ ഫോർ ആണ് എല്ലാവരും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക അതായത് അപ്ലിക്കൻറ്റ് ആർ ഇ ജി സീറോ ത്രീ എന്ന് പറയുന്നൊരു നോട്ടീസ് കിട്ടിയാൽ അദ്ദേഹം റിപ്ലൈ ചെയ്യേണ്ടത് ഏത് ഫോം പ്രകാരമാണ് ഫോം ആർ ഇ ജി സീറോ ഫോർ പ്രകാരമാണ് തിരിച്ച് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഡോക്യൂമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടത് എത്ര ദിവസത്തിനുള്ളിൽ ചെയ്യണം സെവൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ചെയ്യണം അതായത് എന്നാണോ ആർ ഇ ജി സീറോ ത്രീ എന്ന് പറയുന്ന നോട്ടീസ് ഈ അപ്ലിക്കൻറ്റിന് ലഭിച്ചിട്ടുള്ളത് അതിനുശേഷം ശേഷം ഏഴ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം ആർ ഇ ജി സീറോ ഫോർ എന്ന് പറയുന്നത് സബ്മിറ്റ് ചെയ്തിരിക്കണം അപ്പോൾ വിത്തിൻ സെവൻ വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്ലിക്കേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാ ഡോക്യുമെൻസും അപ്ലിക്കേഷൻ ഫോമും ഒരു സ്പെഷ്യൽ എക്സാമിനേഷൻ ഓഫീസറെ അത് ഫോർവേഡ് ചെയ്യും അദ്ദേഹം അത് വെരിഫൈ ചെയ്തിട്ട് എല്ലാം ക്ലിയർ ആണെങ്കിൽ എന്ത് ഇഷ്യൂ ചെയ്യും അപ്രൂവൽ ഇഷ്യൂ ചെയ്യും ഡിഫക്റ്റീവാണ് എന്നുണ്ടെങ്കിൽ ആർ ഇ ജി സീറോ ത്രീ പ്രകാരം ആ ഇൻഫോർമേഷൻ ആർക്ക് സെൻഡ് ചെയ്യും അപ്ലിക്കൻറ്റിനെ സെൻഡ് ചെയ്യും അപ്ലിക്കൻറ്റിനുള്ളിൽ എത്ര ദിവസത്തിനുള്ളിലാണ് അത് സബ്മിറ്റ് ചെയ്യേണ്ടത് മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് എക്സാമിനർ അപ്ലിക്കൻറ്റിൻ്റെ ആർ ഇ ജി സീറോ ത്രീ എന്ന് പറയുന്ന നോട്ടീസ് സെൻഡ് ചെയ്യേണ്ടത് ഇനി ഈ ആർ ഇ ജി സീറോ ത്രീ കിട്ടിയിട്ടുള്ള അപ്ലിക്കൻറ്റ് ആ എന്ത് ഇൻഫോർമേഷനാണോ അല്ലെങ്കിൽ എന്ത് ക്ലാരിഫിക്കേഷനാണോ ആവശ്യമുള്ളത് അത് ഏത് ഫോമിലാണ് കൊടുക്കേണ്ടത് ആർ ഇ ജി സീറോ ഫോറിൽ എത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കണം നോട്ടീസ് ലഭിച്ച് ഏഴ് ദിവസത്തിനുള്ളിൽ കൊടുക്കേണ്ടതാണ് ക്ലിയർ ആയില്ല എല്ലാ സ്റ്റുഡൻസിനും If the proper officer is satisfied with the clarification, information, or documents furnished by the applicant, he may approve the grant of registration to the applicant within 7 working days from the date of the receipt of clarification or information or documents. In the REG 04. Uh, ഒരു എക്സാമിനർക്ക് ആരാണോ നേരത്തെ നോട്ടീസ് അയച്ചിട്ടുള്ളത് അതായത് ആ പ്രോപ്പർ ആയിട്ടുള്ള ഓഫീസർ ആരാണോ അദ്ദേഹത്തിന് ആർ ഇ ജി സീറോ ഫോർ എന്ന് പറയുന്നത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വിത്തിൻ സെവൻ ഡേയ്സിനുള്ളിൽ അത് സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ ആ എക്സാമിനർ എന്ത് ചെയ്തിരിക്കണം രജിസ്ട്രേഷൻ അപ്രൂവൽ അപ്ലിക്കൻറ്റിന് അയച്ചിരിക്കണം വേർ നോ റിപ്ലൈ ഈസ് ഫർണിഷ്ഡ് ബൈ ദ അപ്ലിക്കൻറ്റ് ഓർ വേർ ദ പ്രോപ്പർ ഓഫീസർ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ റിപ്ലൈ ഹീ ഷാൽ റിജക്റ്റ് ദ അപ്ലിക്കേഷൻ ഫോർ റീസൺസ്

അപ്പോൾ അതിൽ എന്ത് സ്പെസിഫൈ ചെയ്തിരിക്കണം എന്താണ് ഈ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാനുള്ള റീസൺ നോട്ട് ചെയ്തിട്ടുള്ള ഫോമാണ് ഇത് ആർ ഇ ജി സീറോ ഫൈവ് എന്ന് പറയുന്നത് ഇഫ് ദ പ്രോപ്പർ ഓഫീസർ ഫേസ് ടു ടേക്ക് എനി ആക്ഷൻ വിത്തിൻ ത്രീ ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ദ അപ്ലിക്കേഷൻ ഓർ വിത്തിൻ എ പീരീഡ് ഓഫ് സെവൻ വർക്കിംഗ് ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീപ്റ്റ് ഓഫ് ദി ക്ലാരിഫിക്കേഷൻ എക്സെട്രാ ദ അപ്ലിക്കേഷൻ ഷാൾ ബി ഡീംഡ് ടു ഹാവ് ബീൻ അപ്രൂവ്ഡ് ഇനി മൂന്ന് ദിവസത്തിനുള്ളിൽ എക്സാമിനർ അപ്രൂവൽ റിക്വസ്റ്റ് കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഏഴ് ദിവസത്തിനുള്ളിൽ ആ ക്ലാരിഫിക്കേഷൻ ലഭിച്ചിട്ട് വീണ്ടും അപ്രൂവൽ കൊടുക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അപ്ലിക്കേഷനെ എന്ത് എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് ആ രജിസ്ട്രേഷൻ അപ്രൂവ് ചെയ്തതായിട്ട് ട്രീറ്റ് ചെയ്യും അപ്പോൾ എക്സാമിനർ മൂന്ന് ദിവസത്തിനുള്ളിൽ അപ്രൂവൽ ലെറ്റർ കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ആർ ഇ ജി സീറോ ഫോർ ലഭിച്ചിട്ട് ഏഴ് ദിവസത്തിനുള്ളിൽ റിപ്ലൈ കൊടുക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രജിസ്ട്രേഷൻ എന്താണ് മീൻ ചെയ്യുന്നത് ആ രജിസ്ട്രേഷൻ്റെ അപ്രൂവൽ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ആർ ഇ ജി സീറോ ത്രീ സീറോ ഫോർ സീറോ ഫൈവ് ആണ് ആർ ഇ ജി സീറോ ടു എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആ ഫോമിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് ഒരു അപ്ലിക്കേഷൻ കിട്ടിയാൽ അതിൻ്റെ എക്നോളജിമെൻ്റ് കൊടുക്കുന്ന ഫോമാണ് ഏത് ആർ ഇ ജി സീറോ ടു എന്ന് പറയുന്നത് ആർ ഇ ജി സീറോ ത്രീ എന്ന് പറയുന്നത് വിത്തിൻ ത്രീ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഇലക്ട്രോണിക്കലായിട്ട് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ എക്സാമിനർക്ക് ആവശ്യമുണ്ടെങ്കിൽ അപ്ലിക്കൻറിന് അയക്കുന്ന ഫോമാണ് ഫോം നമ്പർ ആർ ഇ ജി സീറോ ത്രീ എന്ന് പറയുന്നത് അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ അപ്ലിക്കൻ്റ് എക്സാമിനർക്ക് കൊടുക്കുന്നതാണ് ആർ ഇ ജി സീറോ ഫോർ എന്ന് പറയുന്നത് ഓക്കെ ആർ ഇ ജി സീറോ ഫൈവ് എന്ന് പറയുന്നത് ആ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സാമിനർക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫോർമേഷൻ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ റിജക്ഷൻ കൊടുക്കുന്ന ഫോമാണ് ആർ ഇ ജി സീറോ ഫൈവ് എന്ന് പറയുന്നത് അപ്പോൾ ഈ നാല് ഫോമും എന്താണെന്നുള്ളത് എല്ലാ സ്റ്റുഡൻസിനും ക്ലിയർ ആയില്ലേ ഓക്കെ ഈ ഫോമുകൾ ആയിട്ടുള്ള ടൈം ലിമിറ്റിനുള്ളിൽ എക്സാമിനർ ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും ആ രജിസ്ട്രേഷൻ്റെ അപ്രൂവൽ കൊടുത്തതായിട്ട് ട്രീറ്റ് ചെയ്യും ഓക്കെ നെക്സ്റ്റ് വൺ ഇഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇനി രജിസ്ട്രേഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇഫക്റ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത് ഏതാണ് നമ്മൾ എടുക്കുന്നത് വെർ ദ അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് വിത്തിൻ തേർട്ടി ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ദ പേഴ്സൺ ബിക്കംസ് ലൈബിൾ ഫോർ രജിസ്ട്രേഷൻ ദ രജിസ്ട്രേഷൻ ഷാൽ ബി ഇഫക്റ്റീവ് ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ദ പേഴ്സൺ ബിക്കംസ് ലൈബിൾ ടു രജിസ്ട്രേഷൻ ഇനി എന്നാണ് ഈ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് ഞാൻ ഒന്നും കൂടിയും പറയുകയാണ് എന്നാണോ ആ പേഴ്സണ് ഒരു രജിസ്ട്രേഷൻ്റെ ലൈബിലിറ്റി വരുന്നത് അതിന് മുപ്പത് ദിവസത്തിനുള്ളിൽ ആ പേഴ്സൺ എന്ത് ചെയ്തിരിക്കണം അപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം അങ്ങനെ കൊടുത്തിട്ടുള്ളൊരു അപ്ലിക്കേഷൻ ആണെങ്കിൽ അതിൻ്റെ ഇഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്നാണോ ആ പേഴ്സൺ രജിസ്ട്രേഷന് ലൈബിളാകുന്നത് ആ ഡേറ്റ് ആയിരിക്കും രജിസ്ട്രേഷൻ്റെ ഡേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് Clearly, but where the application has been submitted after 30 days, the effective date shall be the date of grant of registration. In ആ മുപ്പത് ദിവസത്തിനുള്ളിൽ ആ ലൈബിളായിട്ടുള്ള പേഴ്സൺ ഒരു അപ്ലിക്കേഷൻ രജിസ്ട്രേഷന് വേണ്ടി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏത് ഡേറ്റ് ആയിരിക്കും നമ്മുടെ ഇഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്നാണോ ആ രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്തിട്ടുള്ളത് ആ ഡേറ്റ് ആയിരിക്കും ഇഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ അപ്പോൾ രണ്ട് ഇഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പേഴ്സൺ ലൈബിൾ ആകുകയും മുപ്പത് ദിവസത്തിനുള്ളിൽ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നാണോ ആ പേഴ്സൺ ലൈബിൾ ആകുന്നത് ആ ഡേറ്റ് ആയിരിക്കും ഇഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രി മുത് ദിവസത്തിനുള്ളിൽ അപ്ലിക്കേഷൻ അയച്ചിട്ടില്ലെങ്കിൽ ആ രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്യുന്നത് ആ ഡേറ്റ് ആയിരിക്കും ഇഫക്റ്റീവ് ഡേറ്റ് ഓഫ് 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 രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ക്ലിയർ ആയില്ലേ നെക്സ്റ്റ് വൺ ഇഷ്യൂ സർട്ടിഫിക്കറ്റ് ആസ് സെക്ഷൻ സബ്സെക്ഷൻ എ ഇലവൻ ഇൻ ഫോർ ജി എസ് ടി ആർ ഇ ജി സീറോ സിക്സ് റിജക്റ്റ് ചെയ്യുന്ന ഫോം ആർ ഇ ജി സീറോ ഫൈവ് ആണെങ്കിൽ അപ്രൂവൽ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റിൻ്റെ അങ്ങനെ ഫോമിൻ്റെ പേരെന്താണ് ആർ ഇ ജി സീറോ സിക്സ് എന്ന് പറയുന്ന ഒരു ഫോമാണ് രജിസ്ട്രേഷൻ അപ്രൂവൽ ഇഷ്യൂ ചെയ്യുന്നത് അക്കോർഡിംഗ് ടു സെക്ഷൻ ട്വൻറ്റി ഫൈവ് സബ്സെക്ഷൻ ഇലവൻ അപ്പോൾ സെക്ഷൻ ട്വൻറ്റി ഫൈവ് സബ്സെക്ഷൻ ഇലവൻ പ്രകാരം രജിസ്ട്രേഷൻ ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഫോമിൻ്റെ നമ്പർ എത്രയാണ് ആർ ഇ ജി സീറോ സിക്സാണ് നെക്സ്റ്റ് വൺ യുണീക്ക് ഐഡൻറ്റിറ്റി നമ്പർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു രജിസ്ട്രേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് രജിസ്ട്രേഷൻ നടത്തുന്നത് എന്താണ് അതിൻ്റെ ആയിട്ടുള്ള റിക്വയർമെൻറ്റ് ഓരോ ടാക്സ് പേയേഴ്സിനെയും ഐഡൻറ്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ അവർ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കംപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ചെയ്യുന്നത് എന്നുള്ളത് ഫസ്റ്റ് ഇൻട്രഡക്ഷൻ പാർട്ടിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ ഇവിടെ പറയുന്നത് എന്തിനെയാണ് യുണീക്ക് ഐഡൻറ്റിറ്റി നമ്പർ എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള നമ്പറിന് നമ്മൾ എന്തായിട്ട് പറയുന്നു യുണീക്ക് ഐഡൻറ്റിറ്റി നമ്പർ എന്ന് പറയുന്നു ഇത് രണ്ട് മാർക്കിൻ്റെ ചോദ്യം ചോദിക്കാറുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക വട്ട് ഈസ് ദ മീനിങ് ഓഫ് യു ഐ എൻ ദറ്റ് ഈസ് യുണീക്ക് ഐഡൻറിറ്റി നമ്പർ as per section 25 subsection 9 and 10 any specialized agency of the uno or any multinational the financial institution and organization as notified under the united nations that is privileges and immunities act 1947 consulate or embassy of foreign countries and any other person notified by the commissioner is required to obtain a uin from the gstn portal ജി എസ് ടി എൻ പോർട്ടലിൽ നിന്ന് യു ഐ എൻ എന്ന് പറയുന്ന ഒരു നമ്പർ കളക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് സെക്ഷൻ ട്വൻറ്റി ഫൈവ് സബ്സെക്ഷൻ നയൻ ആൻഡ് ടെൻ പ്രകാരം ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസി യു എൻ എയിലുള്ള ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൾട്ടി ലാട്രൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ഓർഗനൈസേഷനോ ആണ് ഇറ്റ് ഈസ് നോട്ടിഫൈഡ് ബൈ ദ യുണൈറ്റഡ് നേഷൻസ് യുണൈറ്റഡ് നേഷൻസ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു മൾട്ടി ലാട്രൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ഓർഗനൈസേഷനോ ആണ് എന്നുണ്ടെങ്കിൽ പ്രിവിലേജസ് ആൻഡ് ദ ഇമ്മ്യൂണിറ്റീസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ പ്രകാരം എന്ത് ചെയ്തിരിക്കണം കോൺസുലേറ്റ് ഓർ എംബസി ഓഫ് ഫോറിൻ കൺട്രീസ് ആൻഡ് എനി അതർ പേഴ്സൺ നോട്ടിഫൈഡ് ബൈ ദ കമ്മീഷണർ കമ്മീഷണറെ നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു എംബസി ഫോറിൻ കൺട്രീസിൽ പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു എംബസിയോ അല്ലെങ്കിൽ ഒരു നോട്ടിഫൈഡ് ആയിട്ടുള്ള പേഴ്സണോ ആണെങ്കിൽ എന്ത് ചെയ്തിരിക്കണം ഈസ് ടു സ്വീകൻ ഒരു യുണീക്ക് ഐഡൻറിറ്റി നമ്പർ നിർബന്ധമായിട്ട് എന്ത് ചെയ്തിരിക്കണം ഒപ്റ്റെയിൻ ചെയ്തിരിക്കണം എവിടെ നിന്നാണ് ഒപ്റ്റെയിൻ ചെയ്യേണ്ടത് ജി എ ജി എസ് ടി എൻ പോർട്ടലിൽ നിന്ന് ഒപ്റ്റെയിൻ ചെയ്തിരിക്കണം ക്ലിയർ അല്ലേ അപ്പം ഞാൻ വീണ്ടും പറയാം സെക്ഷൻ ട്വൻറ്റി ഫൈവ് സബ്സെക്ഷൻ നയൻ ആൻഡ് ടെൻ പ്രകാരം ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസി യു എൻ എയുടെ ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയോ അല്ലെങ്കിൽ മൾട്ടി ലാറ്ററൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ഓർഗനൈസേഷനോ അത് യുണൈറ്റഡ് നേഷൻസ് നോട്ടിഫൈ ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഏത് പ്രകാരം പ്രിവിലേജസ് ആൻഡ് ഇമ്മ്യൂണിറ്റീസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ പ്രകാരം നോട്ടിഫൈ ചെയ്തിട്ടുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൺസുലേറ്റോ അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിൻ്റെ ഒരു എംബസിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മീഷണറെ നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്തിരിക്കണം യുണീക്ക് ഐഡന്റിറ്റി നമ്പർ ജി എസ് ടി എൻ പോർട്ടലിൽ നിന്ന് അവെയിൽ ചെയ്തിരിക്കണം ഓക്കെ ദിസ് യു ഐ എൻ ഈസ് റിക്കയർഡ് ഫോർ ക്ലെയിമിംഗ് റീഫണ്ട് ഓഫ് ടാക്സസ് ഓൺ നോട്ടിഫൈഡ് സപ്ലൈസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് അതുപോലെ തന്നെ ഈ യു ഐ എൻ എന്ന് പറയുന്ന നമ്പർ എന്തിനാവശ്യമാണ് നമ്മൾ കൊടുത്തിട്ടുള്ള ടാക്സ് അതായത് സപ്ലൈ ഓഫ് ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ ആയിക്കോട്ടെ നമ്മൾ കൊടുത്തിട്ടുള്ള ടാക്സ് അധികമാണെങ്കിൽ ആ റീഫണ്ട് ക്ലെയിം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ട് എന്തുണ്ടായിരിക്കണം ഈ യുണീക്ക് ഐഡൻറ്റിറ്റി നമ്പർ എന്ന് പറയുന്നത് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഫണ്ട് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ സച്ച് പേഴ്സൺസ് പേഴ്സൺ ഷാൽ അപ്ലൈ ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം യു യുണീക്ക് ഐഡൻറ്റിറ്റി നമ്പർ ലഭിക്കാനായിട്ട് ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ തന്നെ ഈ ടാക്സബിൾ പേഴ്സൺ എന്ത് ചെയ്യേണ്ടതുണ്ട് അപ്ലൈ ചെയ്യേണ്ടതുണ്ട് യു ഐ എൻ ഷാൾ ബി എസൈൻഡ് ആൻഡ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഷാൾ ബി ഇഷ്യൂഡ് വിത്തിൻ ത്രീ വർക്കിംഗ് ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ദ അപ്ലിക്കേഷൻ എന്നാണോ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളത് ആ ഡേറ്റിനുള്ളിൽ മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഒരു യുണീക്ക് ഐഡൻറ്റിറ്റി നമ്പറുള്ള ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കണം ആരാണ് ഇഷ്യൂ ചെയ്യേണ്ടത് ഏതാണോ ഒരു ആയിട്ടുള്ള ഓഫീസർ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഓഫീസർ എക്സാമിൻ ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത് അദ്ദേഹമാണ് എന്ത് ഇഷ്യൂ ചെയ്യുന്നത് ഈ യു ഐ എൻ എന്ന് പറയുന്ന യുണീക്ക് ഐഡൻറ്റിറ്റി നമ്പർ സെൻ ചെയ്യുകയും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ ഇത് ഇഷ്യൂ ചെയ്യുകയും ചെയ്യുന്നത് അത് എത്ര ദിവസത്തിനുള്ളിൽ കൊടുത്തിരിക്കണം എന്നാണോ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് അതിന് ത്രീ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കണം നെക്സ്റ്റ് വൺ സിയോ മോട്ടോ രജിസ്ട്രേഷൻ ബൈ ദ പ്രോപ്പർ ഓഫീസർ എന്തിനെയാണ് ഈ സിയോ മോട്ടോ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ഓഫീസർ ഇഷ്യൂ ചെയ്യുന്ന രജിസ്ട്രേഷനെയാണ് സിയോ മോട്ടോ എന്ന് പറയുന്നത് സെക്ഷൻ ട്വൻറ്റി ഫൈവ് സബ്സെക്ഷൻ എയ്റ്റ് പ്രകാരമാണ് ഇതിൻ്റെ മീനിങ് അല്ലെങ്കിൽ ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് പറയുന്നത് ആസ് പെർ സെക്ഷൻ ട്വൻറ്റി ഫൈവ് സബ്സെക്ഷൻ എയ്റ്റ് വെയർ പേഴ്സൻറ്റ് ടു എനി സർവേ എൻക്വയറി ഇൻസ്പെക്ഷൻ സെർച്ച് ഓർ എനി അതർ പ്രൊസീഡിങ്സ് അണ്ടർ ആക്ട്

സെക്ഷൻ ട്വൻ്റി ഫൈവ് സബ്സെക്ഷൻ എയ്റ്റ് പ്രകാരം ഈ വ്യക്തി ഈ സപ്ലൈ ചെയ്യുന്ന ഗുഡ്സ് ഓർ സർവീസ് സപ്ലൈ ചെയ്യുന്ന ഒരു സപ്ലയറ് പേഴ്സൻ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് ഏതെങ്കിലും ഒരു സർവേ പ്രകാരമോ അല്ലെങ്കിൽ എൻക്വയറി ഇൻസ്പെക്ഷൻ സെർച്ച് പ്രകാരം ജി എസ് ടി ആക്റ്റിലിന്റെ പ്രൊസീഡിങ്സില് മനസ്സിലാക്കുകയാണ് ഇദ്ദേഹം ലയബിൾ ടു രജിസ്ട്രേഷൻ ആണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ഓഫീസർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും അദ്ദേഹം അപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ആ പേഴ്സണ് ഈ സ്പെഷ്യൽ ഓഫീസർക്ക് ഒരു രജിസ്ട്രേഷൻ ടെമ്പററി ബേസിസിൽ ഇഷ്യൂ ചെയ്യാനുള്ള ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ ഇഷ്യൂ ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ട്

അപ്ലിക്കേഷൻ കൊടുക്കാതെ തന്നെ ടെമ്പററി ബേസിൽ ഒരു രജിസ്ട്രേഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഒരു അപ്ലിക്കേഷൻ പെർമനൻ്റ് ആയിട്ടുള്ള രജിസ്ട്രേഷന് വേണ്ടി കൊടുക്കേണ്ടതാണ് എന്നാണോ ഈ ടെമ്പററി രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്തിട്ടുള്ളത് അത് തുടങ്ങി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ കിട്ടാനുള്ള ഒരു അപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്തിരിക്കാം ഒരു അപ്പീല് ചെയ്തിരിക്കാം അതായത് ടെമ്പററി രജിസ്ട്രേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു അപ്പീൽ കൊടുത്തിരിക്കണം അപ്പം ഇതിനെയാണ് എന്തായിട്ട് പറയുന്നത് സിഒമോട്ടോ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഞാനത് വീണ്ടും ഒന്നും കൂടിയും പറയാം അതായത് ഒരു പ്രോപ്പർ ഓഫീസർ സെക്ഷൻ ട്വൻറ്റി ഫൈവ് സബ്സെക്ഷൻ എട്ട് പ്രകാരം ആ പേഴ്സൺ ഒരു സർവേ നടത്തുകയോ എൻക്വയറി നടത്തുകയോ ഇൻസ്പെക്ഷനോ സെർച്ചോ നടത്തിയിട്ട് ജി എസ് ടി ആക്ട് പ്രകാരം ആ പറഞ്ഞിട്ടുള്ള പീരീഡിനുള്ളിൽ അദ്ദേഹം ഒരു അപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ലാത്ത പക്ഷം എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ടെമ്പററി ആയിട്ട് ഒരു രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട് ഈ സ്പെഷ്യൽ ഓഫീസർക്കുണ്ട് അങ്ങനെ കൊടുക്കുന്ന പക്ഷം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ആ പേഴ്സൺ എന്ത് ചെയ്തിരിക്കണം പെർമനൻറ്റ് രജിസ്ട്രേഷനുള്ളൊരു അപ്ലിക്കേഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ ടെമ്പററി രജിസ്ട്രേഷന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു അപ്പീലിന് പോവുകയോ ചെയ്യാനായിട്ട് സാധിക്കും അതിനെയാണ് എന്തായിട്ട് പറയുന്നത് സിഒ മോട്ടോ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് സെക്ഷൻ സെക്ഷൻ ട്വൻറ്റി എയ്റ്റ് ആണ് ദറ്റ് ഈസ് ദ എമെൻമെൻറ്റ് ഓഫ് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ്റെ പുതിയ എമെൻമെൻറ്റ് സെക്ഷൻ ട്വൻറ്റി എയ്റ്റിൽ ആണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് വെർ ദർ ഈസ് എനി ചേഞ്ച് ഇൻ ദ പർട്ടിക്കുലേഴ്സ് ഫർണിഷ്ഡ് ഇൻ രജിസ്ട്രേഷൻ അപ്ലിക്കേഷൻ ഓർ യു ഐ എൻ അപ്ലിക്കേഷൻ രജിസ്റ്റേഡ് പേഴ്സൺ ഷാൾ സബ്മിറ്റ് എൻ അപ്ലിക്കേഷൻ ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് മാനർ വിത്തിൻ ഫിഫ്റ്റീൻ ഡേയ്സ് ഓഫ് സച്ച് ചേഞ്ച് അലാങ് വിത്ത് ദ ഡോക്യുമെൻറ്റ്സ് റിലേറ്റിംഗ് ടു സച്ച് ചേഞ്ച് അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അത് രജിസ്ട്രേഷന് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു യുണീക്ക് ഐഡൻറ്റിറ്റി നമ്പർ ലഭിക്കാൻ വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള ഒരു ഇൻഫോർമേഷനോ അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്തതിൽ മാറ്റമുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആ മാറ്റം വന്നതിന് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആ കാര്യം ആരെ അറിയിച്ചിരിക്കണം ആരറിയിച്ചിരിക്കണം ആയിട്ടുള്ള ഓഫീസറെ ഇൻഫോം ചെയ്തിരിക്കണം ദ അപ്ലിക്കേഷൻ ഷാൾ ബി ഡ്യൂലി സൈൻഡ് ഓർ വെരിഫൈഡ് ത്രൂ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് ഇലക്ട്രോണിക്കലി ഇൻഫോം ജി എസ് ടി ആർ ഇ ജി ഫോ വൺ ഫോർ ആർഇ ജി ഫോർട്ടീൻ പ്രകാരമാണ് ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഈ ചേഞ്ച് വന്നിട്ടുള്ള ആ ഒരു ഇൻഫോർമേഷനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യേണ്ടത് അതിലെന്ത് ചെയ്തിരിക്കണം സൈൻ സിഗ്നേച്ചർ ഇട്ടിരിക്കണം അതുപോലെ തന്നെ ഒരു ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് ഇ വി സി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ഡോക്യുമെൻസും ഇ വി സി ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കണം അപ്പോൾ ഇ വി സി ആയിട്ട് ലിങ്ക് ചെയ്യുകയും ഇ വി സി വഴിയായിട്ട് ഡ്യൂലി സൈൻ ചെയ്തിട്ടുള്ള ആ ഡോക്യുമെൻ്റ് എന്ത് ചെയ്തിരിക്കണം വെരിഫൈ ചെയ്തിരിക്കണം അതിനുള്ള ഒരു എലക്ട്രോണിക്കൽ ഫോമിൻ്റെ പേരാണ് ആർ ഇ ജി ഫോർട്ടീൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അത് രജിസ്ട്രേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു യുണീക്ക് ഐഡൻറ്റിറ്റി നമ്പർ ലഭിക്കാൻ വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻഫർമേഷനിലോ ഏതെങ്കിലും ഒരു ഡോക്യൂമെൻറ്റിലോ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ വിത്തിൻ ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ അത് എന്ത് ചെയ്തിരിക്കണം ആ ഡോക്യുമെൻ്റ്സ് ചേഞ്ച് വന്നിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിരിക്കണം അതോടൊപ്പം തന്നെ അതെങ്ങനെയാണ് കൊടുക്കേണ്ടത് ആർ ഇ ജി ഫോർട്ടീൻ പ്രകാരമാണ് കൊടുക്കേണ്ടത് ആ ഡോക്യുമെൻ്റ് ഡ്യൂലി സൈൻ ചെയ്തിരിക്കണം അതുപോലെ തന്നെ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് ഉപയോഗിച്ചുകൊണ്ട് അത് വെരിഫൈ ചെയ്യുകയും വേണം ദ പ്രോപ്പർ ഓഫീസർ മേ ഓൺ ദ ബേസിസ് ഓഫ് ഇൻഫർമേഷൻ ഫർണിഷ്ഡ് ഓർ ആസ് അസർട്ടൈൻഡ് ബൈ ഹിം അപ്രൂവ് ഓർ റിജക്ട് എമെൻമെന്റ് ഇൻ ദ രജിസ്ട്രേഷൻ പർട്ടിക്കുലേഴ്സ് ഈ ആർ ഇ ജി ഫോർട്ടീൻ എന്നു പറയുന്ന ഫോമ് പ്രകാരം ചേഞ്ച് വന്നിട്ടുള്ള ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഡോക്യുമെന്റ് ലഭിച്ചിട്ട് ആ സ്പെഷ്യൽ ഓഫീസർ പ്രോപ്പർ ഓഫീസർ വെരിഫൈ ചെയ്യുമ്പോൾ അത് സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും റിജക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും അപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ രജിസ്ട്രേഷനിൽ വന്നിട്ടുള്ള മാറ്റം പ്രോപ്പർ ഓഫീസർ എന്ത് ചെയ്തിരിക്കണം അപ്രൂവൽ ചെയ്തിരിക്കണം അതിന് ആർ ഇ ജി ഫോർട്ടീനിൽ കൊടുത്തിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രോപ്പർ ഓഫീസർ വെരിഫൈ ചെയ്തതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അപ്രൂവലും സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ റിജക്റ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് കൊടുക്കേണ്ടത്

സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് അത് റിജക്റ്റ് ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കില്ല പ്രോപ്പർ ഓഫീസർക്ക് സാധിക്കില്ല അതിന് മുമ്പായിട്ട് അദ്ദേഹം എന്ത് ചെയ്യണം ഈ അപ്ലിക്കൻ്റിനെ വിളിച്ച് അദ്ദേഹത്തിന് എന്ത് എക്സ്പ്ലനേഷനാണോ പറയാനുള്ളത് അത് കേൾക്കാനുള്ള ഒരു അവസരം ആർക്ക് കൊടുത്തിരിക്കണം അപ്ലിക്കൻ്റിന് കൊടുത്തിരിക്കണം അപ്പോൾ പ്രിസ്ക്രൈബ്ഡ് ഓഫീസർ ഇവിടെ റിജക്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്താണ് അതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്ന റീസൺ എന്താണ് എന്നുള്ളത് കേൾക്കാനും മനസ്സിലാക്കാനും തയ്യാറാവണം വേറെ ചേഞ്ച് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എനി ബിസിനസ് റിസൾട്ട് ഇൻ ചേഞ്ച് ഓഫ് പാൻ ഓഫ് എ റെജിസ്റ്റേഡ് പേഴ്സൺ ദ സെഡ് പേഴ്സൺ ഷാൽ അപ്ലൈ ഫോർ ഫ്രഷ് രജിസ്ട്രേഷൻ ഇനി പാൻ നമ്പർ പെർമനന്റ് അക്കൗണ്ട് നമ്പറിൽ മാറ്റം വരുത്തുകയാണ് രജിസ്റ്റേർഡ് പേഴ്സൺ മുമ്പ് ഒരു രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട് അതിൽ പറഞ്ഞിട്ടുള്ള പാൻ നമ്പറിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള എന്തെങ്കിലും ഒരു ബിസിനസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ മാറ്റം വരുത്തുകയാണെങ്കിൽ എന്ത് ചെയ്യണം ഒരു ഫ്രഷ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ എടുത്തിരിക്കണം അതായത് ഒരു പെർമനന്റ് അക്കൗണ്ട് നമ്പറിന് ഒരു രജിസ്ട്രേഷൻ മാത്രമേ എടുക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ ആ പെർമനന്റ് അക്കൗണ്ട് നമ്പർ തന്നെ മാറിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തിരിക്കണം പുതിയൊരു രജിസ്ട്രേഷൻ ഈ അപ്ലിക്കൻ്റ് ടാക്സ് പെയർ എന്ത് ചെയ്തിരിക്കണം എടുത്തിരിക്കണം ക്ലിയർ ആയില്ലേ നെക്സ്റ്റ് വൺ സെക്ഷൻ ട്വൻറ്റി നയൻ ആണ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ നമ്മൾ എടുത്തിട്ടുള്ള രജിസ്ട്രേഷൻ എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ എങ്ങനെയാണ് അത് സസ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ള പ്രൊവിഷൻസ് ആണ് ഏതിൽ പറയുന്നത് സെക്ഷൻ ട്വൻറ്റി നയനിലെ പറയുന്നത് ദ വേർഡ് സസ്പെൻഷൻ ഈസ് ഇൻസെർട്ടഡ് ബൈ ദ സി ജി എസ് ടി അമെൻമെൻറ്റ് ആക്ട് ടൂ തൗസൻഡ് എയ്റ്റീൻ ൗസൻഡ് എയ്റ്റീനിലാണ് എമെൻമെന്റ് ആക്ട് വന്നതോടു കൂടിയിട്ടാണ് ഈ സസ്പെൻഷൻ എന്ന് പറയുന്ന ടേം ജി എസ് ടിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇൻസർട്ട് ചെയ്തിട്ടുള്ളത് അണ്ടർ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ് ദ റെജിസ്ട്രേഷൻ ക്യാൻ ബി ക്യാൻസൽഡ് ബൈ ദ പ്രോപ്പർ ഓഫീസർ ഇൻ ഹിസ് ഓൺ മോഷൻ ദറ്റ് ഇസ് സിയോ മൊട്ടോ ഓർ ഓൺ ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ദ റെജിസ്റ്റേഡ് പേഴ്സൺ ഓർ ബൈ ഹിസ് ലീഗൽ ഹയർ ഇനി എപ്പോഴാണ് ഒരു രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ് പറയുന്ന സർക്കംസ്റ്റാൻസസ് ഉണ്ടാവുകയാണെങ്കിൽ ആ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും ആരാണത് ക്യാൻസൽ ചെയ്യുന്നത് പ്രോപ്പർ ഓഫീസർ അദ്ദേഹത്തിൻ്റെ ഓൺ മോഷൻ അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത് സ്വന്തം താല്പര്യപ്രകാരം അതിനെയാണ് സിയോമോട്ടോ എന്ന് പറയുന്നത് ഓർ ആൻ അപ്ലിക്കേഷൻ ഓഫ് ദ രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു അപ്ലിക്കേഷൻ രജിസ്റ്റേർഡ് പേഴ്സണിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിയമത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു ാണ് അനുയായികളാണ് പിൻതുല പിൻ തലമുറക്കാരാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു അപ്ലിക്കേഷനോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഈ മുമ്പ് ലഭിച്ചിരിക്കുന്ന രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും ഇനി ആ സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ദ ബിസിനസ് ഹാസ് ബീൻ ഡിസ്കണ്ടിന്യൂഡ് ട്രാൻസ്ഫേർഡ് ഫുള്ളി ഓർ എനി പേഴ്സൺ ഇൻക്ലൂഡിങ് ഡെത്ത് ഓഫ് ദ പ്രോപ്രൈറ്റർ അമാൽഗമേറ്റഡ് വിത്ത് അതർ ലീഗൽ എൻറ്റിറ്റി ഡീമേജഡ് ഓർ അതർവൈസ് ഡിസ്പേസ് ഓഫ് ഓർ ഈസ് എ ചേഞ്ച് The constitution of the business or the taxable person, other than voluntarily registered person, is no longer liable to be registered under section 22 or 24. മൂന്ന് സിറ്റുവേഷൻസ് പറയുന്നത് ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ ആ ട്രാൻസ്ഫേർഡ് ഫുള്ളി ഫോർ എനി റീസൺ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് മുഴുവനായിട്ട് അത് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക അത് ചിലപ്പോൾ ആ പ്രോപ്പറേറ്ററുടെ മരണം കൊണ്ടോ വേറെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് മൊത്തമായിട്ട് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ലീഗൽ എൻറ്റിറ്റി അത് അമാൽഗമേറ്റ് ചെയ്ത് കൊടുക്കുകയോ അതും അല്ലെങ്കിൽ ഡീമർജ് ചെയ്യുകയോ ഡിസ്പോസ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ ആ ബിസിനസിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ മാറ്റം വരുത്തുകയാണെങ്കിൽ അതുമല്ല ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത് വോളണ്ടറി രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലാത്ത ഒരു ടാക്സബിൾ പേഴ്സൺ അദ്ദേഹത്തിന് വീണ്ടും സെക്ഷൻ ട്വൻറ്റി ടു പ്രകാരോ ട്വൻറ്റി ഫോർ പ്രകാരോ ആ പേഴ്സൺ ഒരു രജിസ്റ്റേഡ് ലൈബിൾ പേഴ്സൺ അല്ല എന്നുണ്ടെങ്കിൽ ഈ മൂന്ന് കാറ്റഗറിയിൽ നമുക്ക് എന്തു ചെയ്യാവുന്നതാണ് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാവുന്നതാണ് അത് സിയോമോട്ടോ പ്രകാരം സ്വന്തമായിട്ട് പ്രിസ്ക്രിബ്ഡ് ഓഫീസർക്ക് ക്യാൻസൽ ചെയ്യാം അല്ലെങ്കിൽ ടാക്സ് പേയർക്ക് ഒരു അപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ടും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും

അത് വരുന്നത് ആ ഡേറ്റ് ഇൻക്ലൂഡിങ് ആയിട്ടുള്ള എസ് ഹി മേ ഡീം ഫിറ്റ് ഏതിലാണോ അദ്ദേഹം ഫിറ്റ് ഫിറ്റാകുന്നത് ആ ഡേറ്റ് വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് പ്രോപ്പർ ഓഫീസർ ക്യാൻസൽ ചെയ്യുന്നത് ആ ഡേറ്റുകളെ കുറിച്ചിട്ടുള്ള പ്രൊവിഷൻസാണ് ഇനി പറയാനായിട്ട് പോകുന്നത് ദ റിജിസ്റ്റേഡ് പേഴ്സൺ ഹാസ് കോൺട്രാവീൻഡ് ദ പ്രൊവിഷൻസ് ആൻഡ് റൂൾസ് ഓഫ് ദ ആക്ട് ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ കോൺട്രാ ആ ജി എസ് ടി ആക്ട് പ്രകാരം അതിൽ പറയുന്ന പ്രൊവിഷൻസിൽ നിന്ന് കോൺട്രാവീൻ ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ നിന്ന് ഒഴിവാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും

ഫുൾ മിസ്റ്റേറ്റ്മെൻറ്റ് ഓർ സപ്രേഷൻ ഓഫ് ഫാക്ട്സ് ഇതിൽ രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ കൊടുത്തിട്ടുള്ള സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഫ്രോഡോ അല്ലെങ്കിൽ തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മിസ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഫാക്ട്സ് സപ്രസ് ചെയ്യുകയോ ഒളിപ്പിച്ച് വെക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴും എന്ത് ചെയ്യാവുന്നതാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യാവുന്നതാണ് പ്രോപ്പർ ഓഫീസർക്ക് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം അത് സച്ച് ഡേറ്റ് ഇൻക്ലൂഡിങ് എനി റിട്രോസ്പെക്റ്റീവ് ഡേറ്റ് എന്നാണോ അദ്ദേഹം മിസ്റ്റേക്ക് വരുത്തുന്നത് അല്ലെങ്കിൽ വയലേറ്റ് ചെയ്യുന്നത് ആ ഡേറ്റ് മുതൽ പ്രോപ്പർ ഓഫീസർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും സർക്കംസ്റ്റാൻസസ് ഏതൊക്കെയാണ് പറഞ്ഞുള്ളത് രജിസ്റ്റേർഡ് പേഴ്സൺ ജി എസ് ടി ആക്ട് പ്രകാരം പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കോൺട്രാവിൻ ചെയ്യുക വയലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ടാക്സബിൾ പേഴ്സൺ െന്ന് പറയുന്നത് ഒരു കോമ്പോസിഷൻ സ്കീം സെക്ഷൻ ടെൻ പ്രകാരമുള്ള പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ മൂന്നും കോൺസിക്യൂട്ടീവ് ടാക്സ്പീരിയട്സ് കൊടുത്തിട്ടില്ലാത്ത പക്ഷം അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാവുന്നതാണ് ഇനി ഇങ്ങനത്തെ ഒരു പേഴ്സൺ കോമ്പോസിഷൻ സ്കീമിൽ പെട്ടിട്ടുള്ള ഒരാളല്ല എന്നുണ്ടെങ്കിൽ ഇനി രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് പക്ഷെ അദ്ദേഹം കോമ്പോസിഷൻ സ്കീം അവെയിൽ ചെയ്യുന്ന പേഴ്സൺ അല്ലെങ്കിൽ ആറ് മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വോളണ്ടറി രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ആളാണ് പക്ഷേ രജിസ്ട്രേഷൻ എടുത്തിട്ട് ആറ് മാസത്തിനുള്ളിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ് പ്രോപ്പർ ഓഫീസർക്ക് ആ ജി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാവുന്നതാണ് രജിസ്ട്രേഷൻ ഹാസ് ബീൻ ഒബ്റ്റൈൻഡ് ബൈ മീൻസ് ഓഫ് ഫ്രോഡ് ഫ്രോഡ് വഴിയോ അല്ലെങ്കിൽ വിൽഫുള്ളായിട്ട് മിസ്റ്റേറ്റ്മെൻ്റ് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് മറച്ചു വെച്ചുകൊണ്ടോ ആണ് രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ രജിസ്ട്രേഷനും പ്രോപ്പർ ഓഫീസർക്ക് എന്ത് ചെയ്യാവുന്നതാണ് ക്യാൻസൽ ചെയ്യാവുന്നതാണ് ർ ഗ് ദ പേഴ്സൺ ഹിയർഡ് പക്ഷെ ആ ഒരു രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്തിരിക്കണം അതില് ആ അപ്ലിക്കൻ്റിന് അല്ലെങ്കിൽ ആ രജിസ്റ്റേഡ് പേഴ്സണ് എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ പറയാനുണ്ടോ അത് കേട്ടതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ആ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനായിട്ട് ആ എക്സാമിനേഷൻ ഓഫീസർക്ക് സാധിക്കുള്ളൂ ക്ലിയർ ആയില്ലേ നെക്സ്റ്റ് വൺ പ്രൊസീജിയർ ഫോർ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എ രജിസ്റ്റേഡ് പേഴ്സൺ സീക്കിംഗ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഷാൽ ഇലക്ട്രോണിക്കലി സബ്മിറ്റ് എ ദി അപ്ലിക്കേഷൻ വിതിൻ തേർട്ടി ഡേയ്സ് ഓഫ് ഒക്കറൻസ് ഓഫ് ദ ഈവൻറ്റ് വാറൻറ്റിങ് ദ ക്യാൻസലേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനായിട്ട് രണ്ട് ഓപ്ഷനുണ്ട് ഒന്നില്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് ഓഫീസർക്ക് അത് ക്യാൻസൽ ചെയ്യാം അല്ലെങ്കിൽ അപ്ലിക്കൻറ്റിന് ഒരു റിക്വസ്റ്റ് ഒരു അപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ട് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെ രജിസ്റ്റേർഡ് പേഴ്സൺ ക്യാൻസലേഷൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്കലായിട്ട് എന്ത് ചെയ്യാം ഒരു അപ്ലിക്കേഷൻ ഫോം മുപ്പത് ദിവസത്തിനുള്ളിൽ എന്നു മുതലാണോ അദ്ദേഹത്തിന് ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള ഒരു വാറണ്ടിങ് പീരീഡ് അല്ലെങ്കിൽ വാറണ്ടിങ് ഈവൻറ്റ് ഉണ്ടായിട്ടുള്ളത് ആ ദിവസത്തിന് മുപ്പത് ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യാം ഒരു അപ്ലിക്കേഷൻ രജിസ്റ്റേർഡ് പേഴ്സണിന് കൊടുക്കാവുന്നതാണ്

ഇഫക്റ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത് ആരാണ് ഡിസൈഡ് ചെയ്യുന്നത് ഈ പ്രോപ്പർ ഓഫീസർ ആണ് ഇഫക്റ്റീവ് ഡേറ്റ് ഓഫ് കാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഡിസൈഡ് ചെയ്യുന്നത് ഹി വിൽ ഡയറക്ട് ദ ടാക്സബിൾ പേഴ്സൺ ടു പേ അരിയേഴ്സ് ഓഫ് എനി ടാക്സ് ഇൻട്രസ്റ്റ് ഓർ പെനാൾറ്റി അപ്പോൾ ഈ പ്രോപ്പർ ഓഫീസർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ ഉള്ളത് ക്യാൻസൽ ചെയ്യാൻ മാത്രമല്ല ബാക്കിയുള്ള അരിയറായിട്ട് എത്ര ടാക്സ് അടയ്ക്കാനുണ്ട് അതിനെത്രത്തോളം വലിച്ചടയ്ക്കണം അതുപോലെ തന്നെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പെനാൾട്ടിയും കൂടിയും ആർക്ക് ഇൻഫോം ചെയ്യാവുന്നതാണ് പ്രോപ്പർ ഓഫീസർക്ക് അപ്ലിക്കൻറ്റിനെ ഇൻഫോം ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ടോപ്പിക്ക് സെക്ഷൻ ആണ് റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ എങ്ങനെയാണ് ഈ ക്യാൻസൽ ചെയ്തിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ റിവോക്ക് ചെയ്യുക അതാണ് സെക്ഷൻ തേർട്ടിയിലെ പറയുന്നത് വെർ ദ റിജിസ്ട്രേഷൻ ഓഫ് എ പേർസൺ ഈസ് കാൻസൽഡ് സിഒമോട്ടോ ബൈ ദ പ്രോപ്പർ ഓഫീസർ സച്ച് എ രജിസ്റ്റർഡ് പേഴ്സൺ മേ അപ്ലൈ ഫോർ റിവർക്കേഷൻ ഓഫ് ദ കാൻസലേഷൻ ടു സച്ച് എ പ്രോപ്പർ ഓഫീസർ വിത്തിൻ തേർട്ടി ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് സർവീസ് ഓഫ് ദ ഓർഡർ ഓഫ് കാൻസലേഷൻ ഓഫ് റിജിസ്ട്രേഷൻ അറ്റ് ദ ജി എസ് ടി കോമൺ പോർട്ടൽ ഇൻ ദ പ്രിസ്ക്രൈബ് മാനർ ഇനി ഒരു സിയോമോട്ടോ പ്രകാരമാണ് ഒരു പ്രോപ്പർ ഓഫീസർ അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ അതിനൊരു സ്പെഷ്യൽ അപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ട് ഈ അപ്ലിക്കൻ്റിന് അതായത് നമ്മളുടെ ടാക്സബിൾ രജിസ്റ്റേഡ് പേഴ്സൺ എന്ത് ചെയ്യാവുന്നതാണ് ഈ ക്യാൻസൽ ചെയ്തിട്ടുള്ള രജിസ്ട്രേഷൻ റീവോക്ക് ചെയ്യാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ജി എസ് ടിയുടെ കോമൺ പോർട്ടലിൽ പോയിട്ട് പ്രിസ്ക്രൈബ്ഡ് മാനറിലാണ് ഒരു അപ്ലിക്കേഷൻ ആര് കൊടുക്കേണ്ടത് ഈ രജിസ്റ്റേർഡ് പേഴ്സൺ അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തത് റീവോക്കേറ്റ് ചെയ്തത് കിട്ടാനായിട്ട് കൊടുക്കേണ്ടത് അപ്പം നിങ്ങൾ അണ്ടർലൈൻ ചെയ്തു വെക്കുക മുപ്പത് ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം ഈ റീവോക്കേഷനുള്ള അപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം ഇൻ കേസ് ദ രജിസ്റ്റേർഡ് പേഴ്സൺ ഈസ് ക്യാൻസൽഡ് ഫോർ ഫെയിലിയർ ഓഫ് രജിസ്റ്റേർഡ്

റിവോക്കേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിന് എന്തൊക്കെയാണ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് പെൻഡിങ് വന്നിട്ടുള്ളത് അതായത് ഡീഫോൾട്ട് വരുത്തിയിട്ടുള്ള ആ ഫയലിംഗ് ഡോക്യുമെൻറ്റ്സ് റിട്ടേണുകൾ അതുപോലെ തന്നെ ടാക്സ് കൊടുക്കാനുണ്ടെങ്കിൽ ആ ടാക്സും കൊടുത്തതിന് ശേഷം മാത്രമേ റിവോക്കേഷനുള്ള അപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഏതെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ടാക്സ് കൊടുക്കാത്തതേ ഇരിക്കുന്നതിൻ്റെ പേരിലാണ് ഒരു പ്രോപ്പർ ഓഫീസർ ആ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിരിക്കണം അത് മുമ്പ് എന്താ റിട്ടേൺ ആണെങ്കിൽ റിട്ടേൺ കൊടുക്കണം ടാക്സ് കൊടുക്കാത്ത അത് കൊടുത്തിന് ശേഷം മാത്രമേ റിവോക്കേഷനുള്ള അപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ ഇഫ് ദ പ്രോപ്പർ ഓഫീസർ ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ഈസ് റീസ്ഫിഷ്യന്റ് ഗ്രൗണ്ട്സ് ഫോർ റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ ഹി മൈ റിവോക്ക് ദ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ബൈ എൻ ഓർഡർ വിത്തിൻ തേർട്ടി ഡേയ്സ് ഓഫ് റെസിറ്റ് ഓഫ് അപ്ലിക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദ സെയിം ടു അപ്ലിക്കൻ ഇനി ഇങ്ങനൊരു അപ്ലിക്കേഷൻ പ്രോപ്പർ ഓഫീസർക്ക് ലഭിക്കാൻ റിവോക്കേഷനുള്ള ക്യാൻസൽഡ് രജിസ്ട്രേഷൻ റിവോക്ക് ചെയ്യാനുള്ള ഒരു അപ്ലിക്കേഷൻ ലഭിച്ചിട്ടുണ്ട് അതിൽ പറയുന്ന റീസൺസ് പ്രോപ്പർ ഓഫീസർക്ക് സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ആ ക്യാൻസൽ ചെയ്തിട്ടുള്ള രജിസ്ട്രേഷൻ റിവോക്ക് ചെയ്ത് അപ്ലിക്കൻറ്റിന് ഇഷ്യൂ ചെയ്യാവുന്നതാണ് അതർവൈസ് ഹീ മേ റിജക്റ്റ് ദ റിവോക്കേഷൻ അപ്ലിക്കേഷൻ അല്ലാത്ത പക്ഷം പ്രോപ്പർ ഓഫീസർക്ക് എന്ത് ചെയ്യാം ആ അപ്ലിക്കേഷൻ റിജെക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ സെക്ഷൻ പ്രകാരം റിവോക്കേഷൻ ഓഫ് എന്ന് ഒരു രജിസ്റ്റേർഡ് പേഴ്സണ് സിയോമോട്ടോ പ്രകാരമാണ് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യാവുന്നതാണ് ഒരു റിവോക്കേഷൻ അപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് അത് ജി എസ് ടിയുടെ കോമൺ പോർട്ടലിൽ ഒരു പ്രിസ്ക്രൈബ്ഡ് മാനറിൽ തന്നെയാണ് കൊടുക്കേണ്ടത് ആ രജിസ്റ്റേർഡ് പേഴ്സൺ അത് കൊടുത്തതിന് ശേഷം അത് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിട്ടുള്ളത് റിട്ടേൺ ഫയൽ ചെയ്യാത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ടാക്സ് കൊടുക്കാത്തതിൻ്റെ ആണെങ്കിൽ അത് കൊടുത്തതിന് ശേഷം മാത്രമേ എന്ത് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ റിവോക്കേഷനുള്ള അപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ റിവോക്കേഷൻ അപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പ്രോപ്പർ ഓഫീസർ അത് വെരിഫൈ ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ആ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് റിവോക്ക് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കും അതല്ലാത്ത പക്ഷം എന്തു ചെയ്യും ആ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും റിവേഴ്സൽ ഓഫ് ക്രെഡിറ്റ് സെക്ഷൻ ട്വന്റി നയൻ സബ്സെക്ഷൻ ഫൈവ്സ് ഇനി സെക്ഷൻ ട്വന്റി നയൻ സബ്സെക്ഷൻ ഫൈവ്സ് പ്രകാരം റിവേഴ്സൽ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്താണ് മീൻ ചെയ്യുന്നത് റിജിസ്റ്റേർഡ് പേഴ്സൺ ഹൂസ് റിജിസ്ട്രേഷൻ ഈസ് കാൻസൽ വിൽ ഹ് ഡെബിറ്റ് ദ എലക്ട്രോണിക് ക്രെഡിറ്റ് ഓർ ക്യാഷ് ലെഡർ ബൈ എൻ എമൗണ്ട് ഈക്വൽ ടു ദ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ദാറ്റ് ഈസ് ഐ ടി സി ഇൻ റെസ്പെക്ട് ഓഫ് സ്റ്റോക്ക് ഓഫ് ഇൻപുട്സ് ആൻഡ് ഇറ്റ് പുട്സ് കണ്ടെയ്ൻഡ് ഇൻ സെമി ഫിനിഷ്ഡ് ഓർ ഫിനിഷ്ഡ് സ്റ്റോക്ക് ഓർ ക്യാപിറ്റൽ ഗുഡ്സ് ഓർ പ്ലാൻഡ് ആൻഡ് മിഷനറി ഓൺ ദ ഡേ ഇമ്മീഡിയറ്റ്ലി പ്രെസീഡിംഗ് ദ ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ ഓർ ദ ഔട്ട് പുട്ട് ടാക്സ് പേയബിൾ ഓൺ സച്ച് ഗുഡ്സ് അപ്പോൾ റിവേഴ്സൽ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് അതായത് ഒരു രജിസ്റ്റേഡ് പേഴ്സണ് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എലക്ട്രോണിക് ക്രെഡിറ്റ് അല്ലെങ്കിൽ ക്യാഷ് ലഡ്ജർ എന്ന് പറയുന്നത് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ് വിൽ ഹാവ് ടു ഡെബിറ്റ് ദ എലക്ട്രോണിക് ക്രെഡിറ്റ് ഓർ ക്യാഷ് ലഡ്ജൈ ആൻ എമൗണ്ട് ഈക്വൽ ടു എത്ര എമൗണ്ട് ആയിട്ടാണ് ഈ റിവേഴ്സൽ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ചെയ്യാവുന്നത് എലക്ട്രോണിക് മോഡ് ഉപയോഗിച്ച് കൊണ്ട് വേണം അത് ചെയ്യാനായിട്ട് അത് എങ്ങനെയാണ് ചെയ്യുന്നത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് സ്റ്റോക്ക് ഓഫ് ഇൻപുട്ട് ആൻഡ് ഇൻപുട്സ് കണ്ടെയ്ൻ ഇൻ സെമി ഫിനിഷ്ഡ് ഓർ ഫിനിഷ്ഡ് സ്റ്റോക്ക് ഓർ ക്യാപിറ്റൽ ഗുഡ്സ് ഓർ പ്ലാൻ ആൻഡ് മെഷിനറി ഓൺ ദി ഡേ ഇമ്മീഡിയറ്റ്ലി പ്രസീഡിങ് ദ ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ ആ ക്യാൻസലേഷന് തൊട്ട് മുമ്പുള്ള ഡേറ്റ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇൻപുട്ടായിക്കോട്ടെ ആ ഇൻപുട്ടെന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ആവായിരിക്കാം അല്ലെങ്കിൽ ഫിനിഷ്ഡ് സ്റ്റോക്ക് ആയിരിക്കാം സെമി ഫിനിഷ്ഡ് സ്റ്റോക്ക് ആയിരിക്കാം റോ മെറ്റീരിയൽസ് ആയിരിക്കാം ക്യാപിറ്റൽ ഗുഡ്സ് ആവാം അല്ലെങ്കിൽ പ്ലാന്റ് ആൻഡ് മിഷനറിയോ എനി ടൈപ്പ് ഓഫ് ഗുഡ്സാണ് എന്നുണ്ടെങ്കിൽ ആ ക്യാൻസലേഷന് തൊട്ട് മുമ്പുള്ള ഡേറ്റ് വെച്ചുകൊണ്ടാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഐ ടി സി അപ്പൊ ചെയ്യാനായിട്ട് ുന്നത് എന്ത്രിക്കണം ടാക്സ് പേയബിൾ ഓൺ പക്ഷേ എന്ത് ചെയ്തിരിക്കണം ടാക്സ് പേയബിൾ ഉണ്ടെങ്കിൽ ആ ഗുഡ്സുമെ അത് കൊടുക്കാം അപ്പോൾ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ സെക്ഷൻ സബ്സെക്ഷൻ ഫൈവ് ആൻഡ് സിക്സ് പ്രകാരം ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ എന്ത് ചെയ്യാവുന്നതാണ് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വിൽ ഹാവ് ടു ഡെബിറ്റ് ദ ഇലക്ട്രോണിക് ക്രെഡിറ്റ് മുമ്പ് ചെയ്തിട്ടുള്ള ഇലക്ട്രോണിക് ക്രെഡിറ്റ് അല്ലെങ്കിൽ ക്യാഷ് ലെഡ്ജർ എന്ന് പറയുന്നത് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഡെബിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ആ ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എന്താണ് എത്രയാണോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കൊടുത്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഇൻപുട്ട് സ്റ്റോക്ക് അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിക്കോട്ടെ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആയിക്കോട്ടെ ക്യാപിറ്റൽ ഗുഡ്സോ അല്ലെങ്കിൽ പ്ലാന്റ് മെഷീനറിയോ ആണെങ്കിൽ അതിൽ വന്നിട്ടുള്ള അതായത് നമ്മൾ എന്നാണോ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിട്ടുള്ളത് അതിന് തൊട്ട് മുമ്പുള്ള ഡേറ്റിൽ വെച്ചുകൊണ്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് ഡെബിറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഔട്ട്പുട്ട് ടാക്സ് പേബിൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ് ഡെബിറ്റ് ചെയ്യാവുന്നതാണ് ഇനി ലാസ്റ്റ് ടോപ്പിക്ക് ഈ ചാപ്റ്ററിൽ വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് രജിസ്ട്രേഷൻ നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഭാഗത്തിൽ അതിൻ്റെ റിക്വയർമെൻറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഒരു ടാക്സ് പേയറെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് ഗവണ്മെന്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രജിസ്ട്രേഷൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ജി എസ് ടി ആക്ടിൽ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ടാക്സ് പെയറെ കംപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നറിയാനും കൂടിയിട്ടാണ് രജിസ്ട്രേഷൻ ചെയ്യണതെന്നുള്ളത് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പഠിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് എന്താണെന്നറിയുമോ എന്താണ് രജിസ്ട്രേഷൻ്റെ അഡ്വാൻറ്റേജ് എന്നുള്ളത് ഓക്കെ അപ്പോൾ ആ ഇൻട്രഡക്ഷൻ ഭാഗത്തിൻ്റെ ആ ബേസ് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ വട ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നതും ഡിസ്കസ് ചെയ്യുന്നത് The registration will confer the following advantages to the taxable person. He is legally recognized as the supplier of goods or services. He can claim input tax credit in respect of taxes paid. He is legally authorized to collect the taxes from his purchases. He is eligible to avail various other benefits and privileges under the GST law. ഇത്രയാണ് ബെനിഫിറ്റ്സ് അപ്പം എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ഒരു ലീഗൽ റെക്കഗ്നൈസ്ഡ് പേഴ്സൺ ആയിട്ട് ഏത് ഗുഡ്സും സപ്ലൈ ചെയ്യാനും ഏത് സർവീസും സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഒരു ലീഗൽ റെക്കഗ്നിഷൻ രജിസ്ട്രേഷൻ വഴി ഈ ടാക്സ് പേയർക്ക് ലഭിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനായിട്ടും കൂടിയും ഇദ്ദേഹത്തിന് സാധിക്കും ഒരു ലീഗലി ഓതറൈസ്ഡ് പേഴ്സൺ ആയിക്കൊണ്ട് പർച്ചെയ്സറുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനും ഈ രജിസ്റ്റേർഡ് പേഴ്സൺ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഒരു എലിജിബിലിറ്റി കിട്ടുന്നത് എന്താണ് ജി എസ് ടി ലോയുടെ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ആ എല്ലാ ബെനിഫിറ്റ്സും അവെയിൽ ചെയ്യാനുള്ള ഒരു റൈറ്റും കൂടി എല്ലാ എന്തൊക്കെ ബെനിഫിറ്റ്സ് ജി എസ് ടി ലോ പ്രകാരം ഓരോ ഇൻഡിവിജ്വൽസിനും ഓരോ പബ്ലിക്കിനും കിട്ടുന്നുണ്ട് അതല്ലാതും ഈ ടാക്സ് പേയർക്കും അവെയിൽ ചെയ്യാവുന്നതാണ് ഇത്രയാണ് ജി രജിസ്ട്രേഷൻ കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ലീഗലി റെക്കഗ്നൈസ്ഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ചെയ്യാനായിട്ട് സാധിക്കും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും ഒരു ലീഗലി ഓതറൈസ്ഡ് പേഴ്സൺ ആയിട്ട് നിന്നുകൊണ്ട് പർച്ചേസറുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും ജി എസ് ടി ലോ പ്രകാരമുള്ള എല്ലാ ബെനിഫിറ്റ്സും ആർക്ക് അവെയിൽ ചെയ്യാവുന്നതാണ് ഈ രജിസ്റ്റേർഡ് ടാക്സബിൾ പേഴ്സണ് അവൈൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ചാപ്റ്റർ ഇന്നത്തെ സെഷനോട് കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ തിയറി നന്നായിട്ട് വായിച്ച് നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാനായിട്ട് നോക്കണം ഓക്കെ Thank you. Thank you very much. Have a nice day.